എന്റെ പേര് ജീവൻ. രണ്ടു വർഷം കഴിഞ്ഞ് എനിക്കിനി ഇതുപോലെ ഈ റോഡിലെ മഞ്ഞ് കാണാൻ സാധിക്കൂ. രണ്ടു വർഷം കഴിഞ്ഞ് എനിക്കിനി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് കാണാൻ അനുവാദമുള്ളൂ. അതോർക്കുമ്പോൾ സങ്കടം ചില്ലറയൊന്നുമല്ല. പക്ഷേ ഇനിയിപ്പോൾ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റി? അല്ല, അങ്ങനെ എത്ര കൊല്ലമാ? രണ്ട്. അത് കുറഞ്ഞു പോയല്ലോ. 8-9 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോ പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന് കയറിയതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. എന്ന് പറയുമ്പോ ഞാൻ സ്ഥിരം ഇതിന്റെ ഉള്ളിലാണ് എന്നൊന്നും അർത്ഥമില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ കിടന്നിട്ടുള്ളൂ. പക്ഷെ അന്നത്തേത് 7 വർഷത്തെ ശിക്ഷയായിരുന്നു. നല്ല നടപ്പിന്റെ പേരിൽ 5 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് പോകാൻ പറ്റിയെന്ന് മാത്രം. തടിച്ചല്ലോടാ. പുറത്തെ ഫുഡല്ലായിരുന്നു സാർ, ഇനിയിപ്പം മെലിഞ്ഞോളും. വന്നിട്ട് കുറെ ദിവസമായി, ക്വാറന്റൈനിലായിരുന്നു. സെല്ല് കിട്ടിയിട്ട് 2-3 ദിവസമായുള്ളൂ. എവിടെ? ജയില്. ഗുഡ്. കം കം. ഏതായാലും ഭാഷ പഠിച്ചു അല്ലേ? 8 മാസം കഴിഞ്ഞില്. ഹൗ ഡു യു സർവൈവ് വിതൗട്ട് ലേണിംഗ് ദ ലാംഗ്വേജ്? ഹൗ കുഡ് യു നോ ദാറ്റ് ഐ വാസ് ഹിയർ? ഹിയർ ഇൻ ദ മാനുഫാക്ചറിംഗ്? ഐ നോ. സോ എന്നെ കാണാൻ തന്നെ നീ വന്നു? ഓ, അവൾ പിടിച്ചതോ ഓർ നീ പിടിച്ചതോ? ഞാൻ പിടിച്ചത്. ഏ, പിടിച്ചതല്ല, പിടിപ്പിച്ചത്. പിടിപ്പിച്ചത്? ഓ, ഇറ്റ് വാസ് സിമ്പിൾ. മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു. അയാളുടെ 2 പല്ല് പോയി കിട്ടി. ഫിസിക്കൽ അസോൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ്, സെക്ഷൻ 332. ഇറ്റ് വാസ് സ്മൂത്ത്. നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഐ നോ. ദെൻ ക്യാഷ് അറേഞ്ച് ചെയ്യ്. ചെയ്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം, ആസ് ഐ പ്രോമിസ്ഡ്. യു ആർ ഷുവർ? ഐ എം ഷുവർ. ഇറ്റ്സ് മൈ വേർഡ്. ഐ വിൽ സേവ് യു. ഐ വിൽ. പക്ഷേ you'll have to arrange the cash within 5 months before October. Fabian Ramirez. ഫാബിയനെ ഞാൻ കാണുന്നത് 8 മാസം മുൻപാണ്. അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം. അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു. 5 കൊല്ലം അവസാനിക്കാറാവുന്നു. സത്യത്തിൽ എൻ്റെ ശിക്ഷ 7 കൊല്ലത്തേക്കായിരുന്നു. എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു. 1 കൊലയല്ല, 3 കൊല. പക്ഷെ 3-നും തെളിവില്ലായിരുന്നു, 1-ന് മാത്രം സാഹചര്യ തെളിവ്. അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല. 304-ാം വകുപ്പ്, 7 കൊല്ലം. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട്
എനിക്ക് നല്ല നടപ്പിന്റെ സൗജന്യം കിട്ടി. 2 കൊല്ലം ഇളവ്. അങ്ങനെ 5-ാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി. അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള 1 മാസം സുഖമാ. തുറന്നു വിട്ടതുപോലെയാ. വല്ലാത്തൊരു സ്വാതന്ത്ര്യമാ ആ നേരത്ത്. എല്ലാവർക്കും ഇഷ്ടം. സ്വാതന്ത്ര്യം കൈയകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോ എനിക്കും വല്ലാതെ സമാധാനം തോന്നി. ഇനിയിപ്പോ എന്താ, പഴയ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അതോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ. 5 കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കാണുകില്ലേ? ഇനിയിപ്പോ നാട്ടുകാര് പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത്? അതോ ഇനി ഒന്നുമില്ലടോ, താൻ കുഴപ്പക്കാരനല്ല എന്ന് അവർക്കൊക്കെ അറിയാം. ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം. സ്ഥലം വിടാനൊന്നും പോകണ്ട. ഇനിയും ഉണ്ടല്ലോ 10-12 ദിവസം. ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും. എന്തോ ആരാടോ ആ സായിപ്പാണോ? അതെ സർ, വയലന്റ് ആണ്. അതെ സർ, പിടിച്ചു പൊട്ടാൻ നോക്കിയിട്ട് ആരും അടുപ്പിക്കുന്നില്ല. ലൈഫാ, ഇന്നിങ്ങോട്ട് വന്നേ ഉള്ളൂ, അതിന്റെ ബഹളമാ. ആരായാലും സ്വല്പം ബഹളം വെച്ചോ സാർ. ഇനി 14 കൊല്ലം ഇതിനകത്ത് എന്ന് ഓർക്കുമ്പോ. സായിപ്പ് എന്ത് കുസൃതിയാ കാണിച്ച്? മറ്റത് തന്നെ ഡ്രഗ് ആ കണ്ടപ്പോ തോന്നി. 3 കോടി രൂപയുടെ സാധനമാ അവന്റെ കയ്യിൽ. കൊച്ചിയിലെ ബോൾഗാട്ടിക്കടുത്ത് നിന്ന് പൊക്കുമ്പം. എന്റെ അമ്മോ, ഹെറായിനും കറുപ്പും മറ്റ് സകല വേണ്ടാദിനങ്ങളും ഉണ്ടായിരുന്നു. പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കള്ള പാസ്പോർട്ട്, ചീറ്റിങ്, ആ വകുപ്പിൽപ്പെട്ട സകല കേസ്. കിടക്ക് 14 കൊല്ലം. എന്താ ഇഷ്ടായി കാറ്റിക്കൂട്ടറേ? കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിയാണ്ടല്ലോ ചോറില് കല്ല് കാണും. ഞാൻ പറഞ്ഞു കൊടുക്കും സായിപ്പ അരിച്ചെന്ന്. എന്താ, ഒന്നാമത് ഈ അഹിന്ദുക്കളെ ഈ പാചകമായിട്ട് ബന്ധപ്പെടുത്തു തന്നെ ഒരുതര അസന്മാർഗ പ്രവൃത്തിയാ. എന്ന് തുറന്നു വിട്ടു? ഇന്നലെ. അതല്ലേ കഷ്ടം. അതിലിപ്പോ എന്താ ഇത്ര കഷ്ടം? 5 ദിവസം പിടിച്ചു കെട്ടിടുക. കൊറേ നാളത്തെ എങ്ങനെ ഇട്ടൂടെ? എന്തിനാ 5 ദിവസം ആക്കണേ? പിന്നെ എത്ര 5 ആഴ്ചയാക്കണം? 5 മാസാക്കിയ എന്താ മുഷിയോ? അല്ലെങ്കി എന്തിനാ ഈ മാസക്കണക്ക്? 1 കൊല്ലത്തേക്ക് അങ്ങോട്ട് ഇട്ടൂടെ? പിന്നെയും കിടക്കല്ലേ 13 കൊല്ലം. എന്റെ ഗുരുവായൂരപ്പാ, ഈ അസുരന്മാരെ ഇടന്ന് എത്രയും വേഗം എന്നെ രക്ഷപ്പെടുത്തി തരണേ. അല്ല, അപ്പൊ തിരുമേനിയുടെ കാര്യോ? അസുരനല്ലെങ്കിൽ പിന്നാരാ? ദേവനാ? അത് ഇതുപോലെയാ. പിന്നല്ലാതെ ഇതും മോഷണം അതും മോഷണം. അങ്ങനെ പറഞ്ഞാ അങ്ങനെ ശരിയാവണേ. എന്താ ശരിയായാലേ? മയക്കുപൊടി മോഷിച്ചോണ്ട് പോണ പോലെയാണോ ഭഗവാന്റെ വിഗ്രഹം മോഷിച്ചോണ്ട് പോണത്? രണ്ടും ഒരുപോലെയാണോ പറയണേ? മയക്കുപൊടിയും ഭഗവാനും? എന്റെ കൃഷ്ണ, കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെ അല്ലേ? അത് താൻ പറഞ്ഞ് ശരിയാന്ന് തോന്നണേ. ഹലോ, വാട്ട് യു സേയിങ്? ഏയ് നത്തിങ്, പറഞ്ഞു കൊടുക്കട്ട. എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നോടൊരു ശത്രുത ആവാൻ. വേണ്ട ഇവിടെ ഇപ്പൊ തന്റെ ഒരു പരിഭാഷ. What is he? Thirumeni. He steals gods. What? Deities, idols of temples. Oh yeah, I know. Great man. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താൻ. Man, when are you going? Only 2 more days. Lucky. I am sad that you are going. Because you are my only friend here. I am sad. I want to go out. I want to fly off. Take me with you. I mean
You know my problem. Yeah, I understand. See, Fabian, I can save you. I will save you. I have been here for the past 5 years. I know every nook and corner of this place. And then I am in their good books. Yeah, I know. If you give me money, I'll help you to go out. Can you? Really? Yeah, I can. Okay. I'll give you money. Sure? Sure. How much? 1 lakh rupees. Two. No. Three. Go up. Four. 5 lakhs. Agreed. I take you out for 5 lakhs. When? Not this time. I have no time to plan this time. I go and come back. But will you? Yeah, I will. I will come back and save you.